സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ. പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് സ്വാമിയാണ്. സ്വാമി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്? അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്, എന്നിട്ട് ഇപ്പൊ എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാൽ. എന്താ? അല്ല, ഹണിമൂൺ പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്. മനസ്സിലായോ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ വിഡ്വേഷം കിട്ടിയിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അർത്ഥമില്ലെന്ന് അങ്ങ് തീർത്ത് പറയാൻ വരട്ടെ. അതെ, അനന്തൻ ജയദേവനോട് പറഞ്ഞ കാര്യങ്ങളും ആതിര ഇപ്പോൾ പറഞ്ഞതും പരസ്പര വിരുദ്ധമാണ്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ ആതിരയെ തിരക്കി വരാനുള്ള സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് ആശ്രമം വിട്ട് പോരുന്നത് അത്ര പന്തിയല്ല. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഭോജനം കഴിച്ചതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ എവിടെ ഒളിച്ചിരുന്ന് അനന്തനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും സേഫ് അല്ലേ ആശ്രമത്തിൽ തന്നെ താമസിച്ച് അന്വേഷണം തുടരുന്നത്? മാത്രമല്ല, ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയ വൈദ്യർക്ക് വല്ല സംശയം തോന്നിയാലോ? പോലീസിലെങ്ങാനും വല്ല കംപ്ലൈന്റും കൊടുത്താ ചിലപ്പോ നമ്മളൊക്കെ കുടുങ്ങിന്ന് വരും. ഞാൻ പോയി നോക്കിട്ട് വരാം. പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും ജീപ്പ് കിടത്തിയോ? അയ്യോ പ്രേമദാസ, ആ കാലമാണെന്നാൽ ഇവിടെ എവിടെയാണ് ജയദേവൻ? ജയദേവനോ? അങ്ങനെ ഒരാൾ ഇവിടെ താമസമില്ലല്ലോ. അകത്തേക്ക് കയറാൻ പറ്റില്ല. ജയദേവൻ അനന്തനെ അന്വേഷിച്ച് ബോംബെ പോയിരിക്കോംബെ പറയരുത്. ഇവന്മാരവനെ കൊല്ലും. കൊല്ലട്ടെ, അവനുണ്ടി മരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറയടാ ബോംബെ അവന്റെ താമസം. പറയണം. അൽഹംദുലില്ലാ സ്ട്രീറ്റ്, ഡോർ നമ്പർ 33, അന്ധേരി, ഡോൾബി നഗർ, മുംബൈ. ബോംബെയിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവനെ തപ്പിയെടുത്തോളാം. അതല്ല ഈ പറഞ്ഞത് കള്ളവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അവനെ കാണാൻ വേണ്ടി മാത്രമല്ല നിന്നെ കൊല്ലാൻ കൂടി. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞു? അപ്പോഴത്തെ അവസ്ഥയില് ബോംബെയിലെന്നല്ല, 7/14 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. കുഹന്റമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി?
കേറിയതല്ല കേറി പോയതാണ്. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവ ഈ പറമ്പിൽ അസലും ആവുന്നു മുറിച്ചോളൂ. എന്തിനാ എന്നെ ദഹിപ്പിക്കാൻ? നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെ ശവദാഹം നടത്തും ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ. എന്താ എന്തുപറ്റി? അത് ഞങ്ങള് തല്ല്, ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. എങ്കി എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും, കൊള്ളാൻ വരണേ.